ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോം റെമഡിയാണ്. നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഇരുണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ കുറച്ച് നിറം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആട്ടോ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും വീഡിയോയിൽ അടക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുപയർ പൊടിയാണ്. എല്ലാവരുടെ വീട്ടിലുണ്ടാവും ചെറുപയർ. നമ്മളത് മിക്സിയിൽ ഒന്ന് എടുത്ത് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അത് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചെറുപയർ പൊടിയാണ്. രണ്ടാമത് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കോഫിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുപയറും അതേപോലെ തന്നെ കോഫിയും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനും സ്കിൻ കുറച്ചുകൂടെ ക്ലിയർ ചെയ്യാനും പിമ്പിൾ മാർക്കോ എന്തെങ്കിലും കലകളോ പാടുകളോ എന്തെങ്കിലും മുഖത്തുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കോഫിയും അതേപോലെ തന്നെ ചെറുപയർ പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ആണ്, തക്കാളി. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറൊക്കെ നന്നായിട്ട് വീണ്ടെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് തക്കാളി എന്ന് പറയുന്നത്. സോ പകുതി നമ്മൾ ഈ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയുടെ നീരെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ല ക്രീമി പരുവം വന്നേരത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകിയിരിക്കണം. ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇത് വർക്ക് ചെയ്യും. ഇത് രാത്രി സമയത്ത് അപ്ലൈ ചെയ്യാനാണ് എനിക്ക് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം രാത്രി അപ്ലൈ ചെയ്ത് കഴിയാൻ നേരത്ത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്കിന്നിന് ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി പാക്കാണ്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കാണാൻ പറ്റും. ഞാൻ ഇന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ റെഗുലറായിട്ട് ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഫേസിന് ചെറിയ പാടുകൾ വരുന്നുണ്ട്, കുരുക്കൾ വന്നതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി ഞാനിപ്പോൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ റിസൾട്ട് വരുന്ന പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്, എത്ര നേരം വെക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം കൊണ്ട് ഞാൻ എൻ്റെ മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു പാക്ക് എൻ്റെ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ച് വെക്കുകയാണ്. ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം, നെക്കിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഇപ്പം തൈസിൻ്റെ അവിടെയോ മുട്ടിൻ്റെ അവിടെയോ ഒക്കെ ഇങ്ങനെ കറുത്തിരിപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. അവിടെയൊക്കെ നിറം വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു പാക്ക്. മുഖത്ത് മാത്രമല്ല നമ്മുടെ ശരീരഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. സോ എൻ്റെ ഫേസിൽ നന്നായിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മസാജ്, ഓവറായിട്ട് മസാജ് അല്ല. കാരണം ഓവറായിട്ട് മസാജും ചെയ്യരുത്. കാരണം ഈ ഒരു ചെറുപയർ പൊടി എന്ന് പറഞ്ഞ് ഇച്ചിരി തരതേലുള്ളതല്ലേ. അപ്പോൾ നന്നായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റിന് ശേഷമാണ് നമ്മൾ കഴുകിക്കളയേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക. കാരണം അങ്ങനെ രണ്ടിടത്തെയും സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഒരേപോലെ ആക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഷോക്കായി പോയി. അത്രയ്ക്ക് എനിക്ക് റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഫേസ് ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടി, നിറം വർദ്ധിക്കാൻ വേണ്ടി, എളുപ്പത്തിൽ നിറം വർദ്ധിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. ഇപ്പം ബ്രൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ബ്രൈഡ് അല്ലെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ കല്യാണമൊക്കെ അടുത്തിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് PR ആയിട്ട് വന്നതാണ്, സ്പോൺസേഡല്ല. വാങ്ങിക്കണം ഒരു നിർബന്ധമില്ല, ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് കേട്ടോ. സോ ഇത് പർപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറച്ച് ഷീറ്റ് മാസ്കുകൾ, ഗുഡ് വൈബ്സിൻ്റെ ഷീറ്റ് മാസ്കുകളാണ്. ഇത് ലില്ലി എന്ന് പറഞ്ഞ ഫ്ലേവറിലുള്ള ഒരു ഷീറ്റ് മാസ്ക് ആട്ടോ. ഇപ്പം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ എന്നെ പോലെ മടിയാണെങ്കിൽ, നിങ്ങൾക്ക് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് അത് കഴിക്കളയാനൊക്കെ മെനക്കെടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷീറ്റ് മാസ്കുകളൊക്കെ ഉപയോഗിക്കാം. ഭയങ്കര സിമ്പിളാണ്. അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇത് ഒരുപാട് വേരിയൻ്റിൽ അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഈ ഒരു ലെമണിൻ്റെ ഫ്ലേവർ വന്നിട്ട് സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഷീറ്റ് മാസ്ക് ആണ്. ഇനി പ്ലമ്മിൻ്റെ തന്നെ, സോറി, പർപ്പിളിൻ്റെ തന്നെ കുറച്ച് സിറംസ് ആണിത്. ഇത് വന്നിട്ട് സ്കിൻ റീജനുവേറ്റിംഗ് സിറവും ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലും അതേപോലെ തന്നെ ഓയിൽ കൺട്രോൾ സിറവും ആണ് ഉള്ളത്. നല്ലൊരു അടിപൊളി ക്ലാസി പാക്കേജിംഗ് ആണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. അതുപോലെ നന്നായിട്ട് ഇത് ഞാൻ ഈ സ്കിൻ റീജനുവേറ്റിംഗ് സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ അപ്കമ്മിങ് വീഡിയോസിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. നല്ലൊരു ക്ലാസി പാക്കേജിംഗ് ആണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ അപ്കമ്മിങ് വീഡിയോയിൽ പറയാം.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൻവൈബയുടെ കുറച്ച് സിറംസ് ആണ്, അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സിറംസ് ആണ്. ആന്റി ടാൻ ഗ്ലൈക്കോളിക് പീലിന്റെ സിറം ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഇയുടെയും അതേപോലെ തന്നെ വൈറ്റമിൻ B3 കൂടെ ഉള്ള സിറം ഉണ്ട്. പിന്നെ ഉള്ളത് സാലസിലിക് ആസിഡിന്റെയും സിറം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.